ശങ്കരാഭരണത്തിൽ മഞ്ജു ഭാർഗവി ചെയ്തതുപോലെ നൃത്തത്തിന് പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം. അഭിനയകാലത്ത് നടി ശ്രീജയയുടെ മോഹം അതുമാത്രമായിരുന്നു. നൃത്തം ജീവന തുല്യമായിരുന്നു ഈ പെൺകുട്ടിക്ക്. ചുവടുകളിലും അഭിനയത്തിലും കലർപ്പില്ലാത്ത ലാവണ്യാനുഭവം വെള്ളിത്തിരയിൽ കോരിയൊഴിച്ച ശ്രീജയയ്ക്ക് മലയാള സിനിമ പ്രതിഫലമായി നൽകിയത് അവഗണന മാത്രം. താരമാവാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ശ്രീജയ. നൃത്തത്തോടായിരുന്നു പ്രണയം മുഴുവൻ. കലാമണ്ഡലത്തിൽ കമലതളം ചിത്രീകരിക്കുമ്പോൾ നടി അവിടെ നൃത്ത വിദ്യാർത്ഥിനി. സിബിമലയിൽ മോനിഷയുടെ കൂട്ടുകാരികളിൽ ഒരാളായി ശ്രീജയയ്ക്ക് അഭിനയ തുടക്കം നൽകി. നൃത്തമായിരുന്നു കമലതളത്തിൻ്റെ ആത്മാവ്. കുഞ്ഞുനാളിലെ നൃത്തം ഉപാസിച്ച ശ്രീജയ്ക്ക് ഐശ്വര്യമുള്ള തുടക്കം ചിത്രത്തിലൂടെ ലഭിച്ചു. സീനുകളും സംഭാഷണങ്ങളും കൂടുതലായി ഇല്ലെങ്കിലും ശ്രീജയയുടെ പദചലനങ്ങളും മുഖഭംഗിയും പലരും ശ്രദ്ധിച്ചു. സിനിമ പക്ഷേ നടിക്ക് പ്രലോഭനമായിരുന്നില്ല. പൊന്തൻമാടയും സാഗരം സാക്ഷിയും 94 മമ്മൂട്ടിയുടെ അഭിമാന സ്തംഭങ്ങൾ കിടയറ്റ പ്രകടനം കൊണ്ട് ഒരർത്ഥത്തിൽ ശ്രീജയയുടേതു കൂടിയായി. മാടയുടെ പിന്നാലെ കളിചിരികളുമായി സദാ സഞ്ചരിക്കുന്ന രശ്മിയായി പൊന്തൻമാടയിൽ, എന്നോ ഉപേക്ഷിച്ചു പോയ അച്ഛനെ കാത്തിരിക്കുന്ന കല്യാണപ്പെണ്ണ് ഇന്ദുവായി സാഗരം സാക്ഷിയിൽ ശ്രീജയ നല്ല പ്രേക്ഷക ശ്രദ്ധ നേടിയെടുത്തു. വെണ്ടർ ഡാനിയൽ സ്റ്റേറ്റ് ലൈസൻസി, ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നീ സിനിമകൾ കൂടിയായപ്പോൾ വർഷം മുഴുവൻ നിറഞ്ഞു നിന്ന് അഭിനയിക്കുന്ന താരമായി ശ്രീജയ മാറി. കോമഡി പരിവേഷം വിട്ട് തികഞ്ഞൊരു ആക്ഷൻ നായകനായി മുകേഷിനെ അവതരിപ്പിച്ച ചിത്രം, ബൈജു കൊട്ടാരക്കരയുടെ വംശത്തിലൂടെ മീനാക്ഷി എന്ന നായികയായി കരിയറിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് ശ്രീജയ എത്തിയത് 97. വമ്പൻ പരാജയമായ ചിത്രത്തിൽ നടിക്ക് തന്നെ അടയാളപ്പെടുത്താൻ മഞ്ഞള മൂടിയ ചെണ്ടോ എന്നൊരു ഗാനം മാത്രമേയുള്ളൂ. അതേസമയം ജയറാം ശോഭന ചിത്രം സൂപ്പർമാനിൽ ജഗദീഷിൻ്റെ ഭാര്യ നളിനി എന്ന പത്രപ്രവർത്തകയായി ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രം ഇതേ വർഷം നടിക്ക് ലഭിച്ചു. മെഗാഹിറ്റ് ചിത്രം ലേലത്തിലെ അമ്മിണി എന്ന സഹോദരി വേഷത്തിൻ്റെ മികവ് സ്റ്റീരിയോടൈപ്പ് സഹോദരി കഥാപാത്രങ്ങളിലേക്ക് ശ്രീജയ്ക്ക് വഴി തുറന്നു കൊടുക്കുകയും ചെയ്തു. ശ്രീജയുടെ കരിയർ ഗ്രാഫ് പീക്കിലെത്തിയ വർഷം 98. 6 അതിൽ കാമുകൻ നൽകിയ കൈക്കുഞ്ഞുമായി ജീവിതത്തോട് പടവെട്ടുന്ന കന്മദത്തിലെ സുമ നടിയുടെ മാസ്റ്റർ പീസ് കഥാപാത്രമായി എണ്ണപ്പെടുന്നു. മോഹൻലാലും മഞ്ജുവും തിളങ്ങിയ ചിത്രത്തിൽ ദുരിതങ്ങളുടെ നടുക്കടലിലും ജീവിതത്തെ നോക്കി മന്ദഹസിക്കുന്ന സുമ ശ്രീജയുടെ അഭിനയകരുത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായി. ചെയ്യാനൊന്നുമില്ലെങ്കിലും സമ്മറിലെ 5 ദേവികയാവാൻ കഴിഞ്ഞതും ഒരർത്ഥത്തിൽ 98 ശ്രീജയയുടെ നേട്ടങ്ങളിലൊന്ന്. രക്തസാക്ഷിയിലെ അമ്മിണിയും അയാൾ കഥയെഴുതുകയാണിലെ ശോഭയും അനുരാഗ കൊട്ടാരത്തിലെ കന്യാസ്ത്രി അന്നയും കഥയുടെ ടോട്ടാലിറ്റിയിൽ പങ്കുവഹിക്കുന്നവരല്ല. ആ വേഷങ്ങൾ പക്ഷേ ശ്രീജയയിലൂടെ നിവർത്തിക്കപ്പെട്ടപ്പോൾ അവയൊക്കെയും താരപ്പകിട്ടുകൊണ്ട് ചേതോഹരമായി. കോമഡി ചിത്രം മീനാക്ഷി കല്യാണത്തിൽ പ്രണയനിരാസത്തിൻ്റെ നൊമ്പരത്തിൽ ആത്മഹത്യ ചെയ്യുന്ന ലക്ഷ്മി എന്ന നാടൻ പെൺകുട്ടിയെ സിനിമ കണ്ടവരൊന്നും മറക്കില്ല. പത്രം, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, 99 മെഗാഹിറ്റുകളിൽ സ്വന്തം ഭാഗധേയം നിർണയിക്കാൻ ശ്രീജയ്ക്ക് കഴിഞ്ഞു. വീട്ടുകാര്യങ്ങളിലെ ലിസിയും പത്രത്തിലെ ജെസിയും കഥാഗതിയിൽ വ്യക്തമായ സ്പേസ് ഉള്ളവർ തന്നെ. സ്റ്റാലിൻ ശിവദാസിലെ ഇന്ദുവായി ഒരിടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിക്കൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാനും നടിക്ക് സാധിച്ച വർഷം. കോമഡി ചിത്രം പാറശാലപ്പാച്ചു പയ്യന്നൂർ പരമുവിൽ മനീഷ എന്ന വീൽചെയർ പേഷ്യൻ്റായി നായിക റോളിലും ശ്രീജയ സാന്നിധ്യമറിയിച്ചു. മാധുവിനൊപ്പം നായികാ പദവി പങ്കിട്ട 2 കുട്ടികളുടെ സിനിമ അയ്യപ്പൻ രമ നെയ്യപ്പൻ ചുട്ടുവിലെ സിസ്റ്റർ ട്രീസ. 2000 ശ്രീജയ പൊതുവെ നിശബ്ദയായിരുന്നു. സൂപ്പർ സ്റ്റാർ ആയ ഭർത്താവിനും സൂപ്പർ ഡയറക്ടറായ അച്ഛനും മധ്യേ മീഡിയേറ്ററായി നിൽക്കുന്ന മോഹക്കൊട്ടാരത്തിലെ നിഷ നടിയുടെ വേറിട്ട നായികാ വേഷമായിരുന്നു. പക്ഷേ 0 പബ്ലിസിറ്റിയിലെത്തിയ മോഹക്കൊട്ടാരം വിജയമായില്ല. അതേസമയം ജയലക്ഷ്മിയായി മാധുവും മമതയായി ശ്രീജയെയും തകർത്തഭിനയിച്ച ആനമുറ്റത്തെ ആങ്ങളമാർ ബി ക്ലാസുകളിൽ വിജയമായി. 2000 മദനുമായുള്ള വിവാഹം. സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത് നൃത്തത്തിനും കുടുംബത്തിനും ജീവിതം ഒഴിഞ്ഞുവെച്ച ശ്രീജയ 2014 ജോഷി ചിത്രം അവതാരത്തിലൂടെ സിനിമയിലേക്ക് തിരിച്ചെത്തി.